ഹലോ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും ടാലൻ്റെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫ്രം ട്രേഡ് ടു പവർ എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ യൂറോപ്യൻ ട്രാൻസ്ലേഷൻ എന്ന പാഠം പഠിച്ചിരുന്നു അതിനകത്ത് മിഡീവൽ പീരീഡിൽ യൂറോപ്പിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ തുർക്കികൾ കോൺസാൻറോപ്പിൾ പിടിച്ചെടുക്കുന്നതും കോൺസാൻറോപ്പിളിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അത് തുർക്കികൾ പിടിച്ചെടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്തെമ്പാടും ഉണ്ടായത് ഇറ്റലിയുടെ ഉള്ള പങ്കെന്ത് അതിനുശേഷം റിനൈസൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു ആ റിനൈസൻസിൻ്റെ ഭാഗമായി യൂറോപ്പിൽ ആകമാനമുണ്ടായ മാറ്റം അതു പിന്നെ ഇങ്ങനെ ലോകത്തിൽ പ്രതിഫലിച്ചു എന്തൊക്കെയാണ് പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ പുതിയ ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം പുതിയ നാവികർ ആരെല്ലാം അവരെന്തെല്ലാം പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ ആ ഒന്നാമത് ചാപ്റ്ററിൽ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഇത് ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണ് എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായും നോക്കുന്നത് ഈ കപ്പൽ കപ്പൽ സഞ്ചാരികൾ കടലിലൂടെ ഇന്ത്യയിലേക്കൊരു മാർഗം കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുകയും പിന്നീട് ഇന്ത്യയിൽ അവരുടെ വരവോടുകൂടി ഉണ്ടായ മാറ്റങ്ങളെ മാറ്റങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ വി വാട്ട് ഹാഡ് ഹാപ്പൺ ഇൻ മിഡീവൽ പീരീഡ് ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ഇറ്റ് ഹാഡ് ബ്രോട്ട് ഇൻ ദ വേൾഡ് വി ഓൾസോ സ്റ്റഡി ദാറ്റ് ഡ്യൂ ടു ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പോൾ ബൈ ന്യൂ ന്യൂസ് റൂഡ്സ് നീഡ് ടു ബി ഫൗണ്ട് അപ്പോൾ തുറക്കുകൾ കോൺസ്റ്റാൻറ്റിനോപ്പോൾ പിടിച്ചെടുക്കുന്നതിനെ തുടർന്ന് നമുക്ക് പുതിയൊരു കടൽ പാത ഏഷ്യയിലേക്ക് എത്തുന്നതിനായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു അതിനായി ധാരാളം രാജ്യങ്ങൾ ധാരാളം നാവികരെ പണം ചെലവാക്കി അയക്കുകയും പലരും പകുതി വഴിയിലെത്തുകയും പലരും സക്സസ്ഫുൾ ആവുകയൊക്കെ ചെയ്തിരുന്നു ഏഷ്യയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിച്ചവർ പലരും മറ്റ് പല പുതിയ രാജ്യങ്ങളും കണ്ടെത്തി പുതിയ ഭൂഖണ്ഡങ്ങൾ അഥവാ കോണ്ടിനൻസ് കണ്ടെത്തി അമേരിക്കക്ക് അതിൽ വരുന്നതാണ് ഓക്കെ അതിൻ്റെ ഭാഗം അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായത് വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് നാവികനാണ് ആ പോർച്ചുഗീസ് നാവികനാണ് ഇന്ത്യയിലേക്ക് ഒരു വഴി കടലിലൂടെ കടലിലൂടെയുള്ളൊരു വഴി ആദ്യമായി കണ്ടെത്തുന്നത് അപ്പം അവിടെ ആ ചിത്രത്തിൽ വാസ്കോഡ ഗാമ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ആഫ്രിക്കയെ ചുറ്റി ഇന്ത്യയിലേക്ക് എത്തിയതിൻ്റെ ഒരു ഒരു മാപ്പ് അതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് വാസ്കോഡ ഗാമ എവിടെയൊക്കെയാണ് കപ്പൽ അടുപ്പിച്ചതെന്നും അയാൾ എങ്ങനെയാണ് എവിടെ എത്തിയതെന്നും ഒക്കെയുള്ള ഒരു മാപ്പ് ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി അയാൾ ഇന്ത്യയിലേക്ക് എത്തിയതിൻ്റെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആക്ച്വലി ദി റീസൺ ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട് ടു ഇന്ത്യ ബൈ ഫോറിനേഴ്സ് ഈസ് കേരള ശരിക്കും ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്താൻ പോർച്ചുഗീ അല്ലെങ്കിൽ വിദേ യൂറോപ്യൻ സഞ്ചാരികളെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിലെ രാജാക്കന്മാരെ പ്രേരിപ്പിച്ചത് കേരളമാണ് അത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം കാരണം കാര്യമാണത് ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്തുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് കേരളത്തിലേക്കൊരു കപ്പൽ അല്ലെങ്കിൽ കടലിലൂടെ ഒരു കപ്പൽപാത കണ്ടെത്തുക അപ്പോൾ എന്തായിരിക്കും കേരളത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകം കേരള ദ ഗോഡ്സ് ഓൺ ലാൻഡ് ഈസ് ഗിഫ്റ്റഡ് വിത്ത് ഡൈവേഴ്സ് വെജിറ്റേഷൻ ദൈവത്തിന് സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം വളരെ പ്രകൃതി മനോഹാരിത കൊണ്ട് നിറഞ്ഞ നമ്മുടെ കൊച്ചുനാട് വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ജൈവ വൈദ്യുത വൈവിധ്യമായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായ സസ്യജാലങ്ങളും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ കൊച്ച് കേരളം കേരളവാസ ഒള്ളി പ്രൊഡ്യൂസർ ഓഫ് സ്പൈസസ് ഇൻ ആൾ ഓവർ ഇന്ത്യ ദെൻ അന്നത്തെ കാലത്ത് സ്പൈസസ് അഥവാ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരേ ഒരു നാട് കേരളമായിരുന്നു അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന നാട് കേരളമായിരുന്നു എന്താ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മളിന്ന് കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ആഹാര വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അതിന് സുഗന്ധം ലഭിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏലം അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉല്പാദിപ്പിച്ചിരുന്ന ഒരേ ഒരു നാട് നമ്മുടെ കേരളമായിരുന്നു അവർ ഹില്ലി ലാൻഡ് വാസ് ബ്ലസ്ഡ് വിത്ത് ക്ലൈമറ്റ് സൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് സ്പൈസസ് നമ്മുടെ മലയോര നാടുകളായ ഇടുക്കി വയനാടിലൊക്കെ തന്നെ അവിടുത്തെ കാലാവസ്ഥ ഇത്തരം സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നതിന് വളരെയധികം അനുയോജ്യമായ കാലാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ബ്ലാക്ക് പെപ്പർ വാസ് വൺ ഓഫ് ദ മേജർ സ്പൈസ് ദാൻഡ് വാസ് ഹൈ വാല്യു ഇൻ യൂറോപ്യൻ മാർക്കറ്റ്സ് ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കുരുമുളക് അതാണ് ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഇംഗ്ലീഷാണ് ബ്ലാക്ക് പെപ്പർ ആ കുരുമുളകിന് യൂറോപ്യൻ മാർക്കറ്റിൽ വളരെ വലിയ മൂല്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല വിലയുള്ള ഒരു സുഗന്ധവ്യഞ്ജനമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള ഏറ്റവും ആവശ്യക്കാരുള്ള ഒരു സുഗന്ധവ്യഞ്ജനം കേരളത്തിലെ സുഗന്ധവ്യഞ്ജനമായിരുന്നു ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളക് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുരുമുളകിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത് ബിക്കോസ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് വിൻ്റർ ടൈം കാറ്റൽസ് വേർ ടേൺ ടു ഫ്ലഷ് ടു സർവ്വ് ദ ക്ലൈമറ്റ് അപ്പോൾ കന്നുകാലികൾ യൂറോപ്പിലെ ശൈത്യകാലം അഥവാ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് നമുക്കിവിടെ അത്രത്തോളം ഭീകരമായ കേരളത്തിൽ അത്രത്തോളം ഭീകരമായ ഒരു ശൈത്യകാലം അഥവാ വിൻ്റർ സീസൺ ഇല്ല എന്നാൽ യൂറോപ്പിൽ അതിശക്തമാണ് വിൻ്റർ സീസൺ അതുകൊണ്ട് തന്നെ ആ പുറത്ത് മഞ്ഞു വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ കന്നുകാലികൾ ഉള്ളവർക്ക് കന്നുകാലികളെ തീറ്റിപ്പോറ്റാൻ അഥവാ മേയാൻ വിടാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ വിൻ്റർ സീസൺ ആകുമ്പോടു കൂടി അല്ലെങ്കിൽ അത് കൂടി അവിടുത്തെ കർഷകർ അവരെ കന്നുകാലികളെ കൊന്ന് അതിനെ ഇറച്ചിയായി സൂക്ഷിക്കും കാരണം കൃഷി ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല ഉള്ള കന്നുകാലികളെ തീറ്റിപ്പോറ്റാനും നിവൃത്തിയില്ലാതാവുമ്പോൾ ആ കന്നുകാലികളെ തന്നെ തൻ്റെ ഒരു രീതിയായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത് ഇപ്പം ഇങ്ങനെ ഇറച്ചിയാക്കി മാറുന്ന കന്നുകാലികളുടെ ഇറച്ചി സൂക്ഷിക്കുന്നതിനായി അന്ന് റെഫ്രിജറേറ്ററുകൾ ഒന്നും തന്നെ കണ്ടുപിടിച്ചിരുന്നില്ല അപ്പോൾ റെഫ്രിജറേ ഈ ഇറച്ചികൾ വളരെ നാൾ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് മറ്റൊരു രാസവസ്തു അന്ന് കണ്ടെത്തിയിരുന്നില്ല അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ കുരുമുളകായിരുന്നു ഈ കുരുമുളക് തേച്ച് ഈ ഇറച്ചി അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇത് വളരെ കാലം കേടുകൂടാതെ കുരുമുളക് തേച്ച ഈ ഇറച്ചി കന്നുകാലികളുടെ ഇറച്ചി കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ അവർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ കുരുമുളക് ചേർത്ത് ഈ ഇറച്ചി വേവിച്ച് കഴിക്കുക എന്നത് വളരെയധികം രുചികരമായ ഒരു ആഹാരവും കൂടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ പെപ്പറിന് അഥവാ കുരുമുളകിന് കേരളത്തിലെ കുരുമുളകിന് മൂല്യം കൂടാൻ അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പീപ്പിൾ ഹൂവേർ ഡൂയിങ് പെപ്പർ ട്രേഡ് ആൻഡ് ഹ്യൂജ് മണി ഫ്രം യൂറോപ്യൻ മാർക്കറ്റ് ബട്ട് ആഫ്റ്റർ ദ ടാക്സ് ക്യാപ്ചർ കോൺസേൺ അപ്പോൾ ഇറ്റ്സ് സ്റ്റോപ്ഡ് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്നും കുരുമുളക് കൊണ്ടുപോയി യൂറോപ്യൻ മാർക്കറ്റിൽ വിറ്റിരുന്നവർ അത് വിവിധ രാജ്യക്കാരാവാം യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികൾ തന്നെയാവാം യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാർ തന്നെയാവാം ആര് വേണോ ആവാം അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ കുരുമുളക് കേരളത്തിൽ നിന്നും കൊണ്ടുപോയി കച്ചവടം ചെയ്തിരുന്നവർ വലിയ പണം സമ്പാദിച്ചിരുന്നതിന് വലിയ ലാഭം ഉണ്ടാക്കിയിരുന്നു ഇത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി കരമാർഗമുള്ള ആ ഒരു പാത അടഞ്ഞതോടുകൂടി ഇത്തരം ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് ആയ ഈ കുരുമുളക് കച്ചവടം ഇല്ലാതെയായി ഇത് രാജാക്കന്മാർക്കടക്കം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും ഈ കൃഷി സോറി ഈ കച്ചവടം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് രാജാക്കന്മാരും ഉത്സാഹം കാണിച്ചു അവർ ധാരാളം കപ്പൽ സഞ്ചാരികളെ അല്ലെങ്കിൽ സി ഓയേജേസ് നമ്മൾ ഇംഗ്ലീഷ് പറയും അവരുടെ ആ അവർക്ക് കപ്പലും അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ നൽകി പണവും നൽകി ഇങ്ങനെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒരു മാർഗം കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നു ദിസ് വാസ് എ റീസൺ വൈ ഫോറിനേഴ്സ് ഓർ യൂറോപ്യൻ കെയിം ടു കേരള ഓൺ ദിയർ ഇന്ത്യ എക്വെസ്റ്റ് ഇന്ത്യ അന്വേഷിച്ചുള്ള അവിടെ അന്വേഷണം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കച്ചവടമായിരുന്നു കുരുമുളക് കച്ചവടം അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരള സ്പൈസസ് ട്രേഡാണ് അവരെ പ്രധാനമായും ഇന്ത്യയിലേക്കൊരു സീ റൂട്ട് കണ്ടുപിടിക്കുന്നതിൽ പ്രേരിപ്പിച്ചത് ഫ്രം പോർച്ചുഗൽ ടു ഇന്ത്യ പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻ മെയ് ഫോർട്ടീൻ നയൻറ്റി എയിറ്റ് ത്രീ ഹ്യൂജ് ഷിപ്സ് ആങ്കേഡ് അറ്റ് കാപ്പാട്ട് കാലിക്കട്ട് അപ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിലെ മെയ്യിലെ ഒരു പ്രഭാതം ആ പ്രഭാതത്തിൽ നമ്മുടെ കോഴിക്കോട് ഒരു തുറമുഖമായ കാപ്പാട്ട് മൂന്ന് വലിയ കപ്പലുകൾ നങ്കൂരമിടുകയാണ് അല്ലെങ്കിൽ കപ്പലുകൾ വന്നടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ആ തുറമുഖത്തുള്ള എല്ലാവർക്കും ഒരു അത്ഭുതമായി വന്നടുത്ത കപ്പലുകളിൽ നിന്നും ഉയരമുള്ള വെളുത്ത വ്യത്യസ്തമാർന്ന വസ്ത്രം ധരിച്ച തൊപ്പി തൊപ്പിവെച്ച ബൂട്ടിട്ട ആ ട്രൗസർ ധരിച്ച ജാക്കറ്റ് ധരിച്ച കുറച്ച് ആൾക്കാർ ആ കപ്പലിൽ നിന്ന് ഇറങ്ങുകയും തങ്ങളേക്കാൾ ഉയരമുള്ള നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരന്മാരായ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് ശരിക്കും കേരളക്കരയിലുള്ളവരെ തളിച്ചു കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിലുള്ള മനുഷ്യരെ കാണുന്നത് ഇപ്പോൾ യൂറോപ്യന്മാരെ മുൻപ് ഒരിക്കൽ പോലും കേരളീയ ജനത നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ കേരളീയ ജനത ആദ്യമായി കാണുന്ന യൂറോപ്യർ കാലിക്കെട്ടിൻ്റെ തുറമുഖമായ കാപ്പാട് വന്നിറങ്ങിയ പോർച്ചുഗീസുകാരെയാണ് ഇത് വസ് ക്രൂ ഓഫ് വാസ്കോ ഡാമ ഹു കെയിം ഇൻ സെർച്ച് ഓഫ് കേരള ഫൈനൽ റീച്ച്ഡ് അപ്പോൾ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യ അന്വേഷിച്ചിറങ്ങിയ വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസ് സെയിലർ ആണ് സെയിലറുടെ ആ മൂന്ന് കപ്പലുകളാണ് അന്ന് കാപ്പാട് ആ മെയ് പ്രഭാതത്തിൽ വന്നെടുത്തത് പോർച്ചുഗീസ് ഹു ലാൻഡ് വെയർ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ഫ്രം നേറ്റീവ് കേരളൈറ്റ്സ് ഇവിടെ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു ഭാഷ അവരുടെ രൂപം അവരുടെ വസധാരണം നിറം എല്ലാം കൊണ്ടും അങ്ങേയറ്റം വ്യത്യസ്തരായിരുന്നു പോർച്ചുഗീസ് വന്നിറങ്ങിയ പോർച്ചുഗീസ് നാവികർ ഇറ്റ് വാസ് എ വണ്ടർ ഫോർ പീപ്പിൾ ദൻ ഇൻ കേരള കേരളത്തിലെ ജനങ്ങൾക്ക് ഇവർ ഒരു എന്താണ് ഒരു അത്ഭുത ജീവി അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് ഏലിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഏലിയൻസിൻ്റെ സിനിമകൾ കാണാൻ നമുക്ക് വളരെയധികം താല്പര്യമാണ് കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു ഭാഗം ഒരു വിഭാഗമാണ് ഏലിയൻസ് അല്ലെ അന്യഗ്രഹ ജീവികൾ അപ്പോൾ അവരെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സിനിമകളിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ് കാണാൻ അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കേരളത്തിലെ ജന ജനങ്ങൾക്കും തോന്നിയത് അല്ലെങ്കിൽ കാപ്പാടുത്ത് ജനങ്ങൾക്ക് തോന്നിയത് അവർ ഈ പോർച്ചുഗീസ് നാവികരെ കാണാൻ ഈ തുറമുഖത്തേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഒഴുകിയെത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഒരു ചിത്രമുണ്ട് ഈ കാപ്പാട് തുറമുഖത്തിൻ്റെ മൂന്ന് കപ്പലുകൾ വന്നെടുക്കുന്നത് വാസ്കോട ഗാമയുടെ കപ്പലുകൾ വന്നെടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഒരു പെയിൻറ്റിംഗ് ആണത് ബട്ട് ദർ റിക്വസ്റ്റ് ഫോർ ട്രേഡ് വാസ് റിജക്റ്റഡ് ബൈ ദ സാം മൂർണ്ണ ഓഫ് കാലിക്കൺ അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കേരളത്തിലേക്ക് തന്നെ വാസ്കോടകാമയ്ക്ക് കപ്പൽ നയിച്ച് എത്താൻ പറ്റി ഇവിടെ വന്നിറങ്ങിയ അവർ തങ്ങളുടെ ഉദ്ദേശമായ കച്ചവടം അന്നത്തെ കാലിക്കടിലെ രാജാവായ സാമൂ സാമോറിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് സാമൂതിരി സാമൂതിരിപ്പാടിനെ അറിയിക്കുന്നു അപ്പോൾ സാമൂതിരിക്ക് സാമൂതിരി വളരെ വിശാലനും ശക്തനുമായ ഭരണാധികാരിയാണ് കോഴിക്കോടത്തെ കാപ്പാട് വളരെ ശക്തമായ ഒരു തുറമുഖമാണ് പല രാജ്യങ്ങളിൽ നിന്നും കപ്പലുകൾ അടുക്കുകയും കച്ചവടത്തിനും കച്ചവടേതര ആവശ്യത്തിനും വേണ്ടി ആഹാരം വെള്ളം എന്നിവ ശേഖരിക്കുന്നതിനും വന്ന് അടുക്കുന്ന ഒരു തുറമുഖമായിരുന്നു കാപ്പാട് ആ കാപ്പാട് തുറമുഖത്തിലൂടെ ഉണ്ടായ കച്ചവടത്തിലൂടെ സമ്പന്നനായ ഒരു രാജാവ് കൂടിയാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി അപ്പോൾ സാമൂതിരിക്ക് അറബ് രാജ്യക്കാരുമായും അല്ലെങ്കിൽ അറേബ്യയിലെ കച്ചവടക്കാരുമായും മറ്റ് രാജ്യങ്ങളിലെ കച്ചവടക്കാരുമായും ഒക്കെ നല്ല കച്ചവട ബന്ധമുണ്ട് ധാരാളം സമ്പത്തും വരുന്നുണ്ട് അതിനിടയ്ക്കാണ് ബാസ്കോട കാമ ഇതുപോലെ കപ്പൽ നയിച്ച് കാപ്പാടെത്തുന്നത് അദ്ദേഹം നേരിട്ട് സാമൂതിരിയെ കാണുന്നു സാമൂതിരിയോട് ആവശ്യം അറിയിക്കുന്നു കച്ചവടം ചെയ്യണം അത് വെറും കച്ചവടമല്ല ഈ അറബിക്കടലിലൂടെയുള്ള കച്ചവടത്തിൻ്റെ മുഴുവൻ അവകാശവും പോർച്ചുഗീസുകാർക്ക് മാത്രമായി നൽകണം മറ്റൊരു രാജ്യക്കാരെയും ആ ഈ അറബിക്കടലിലൂടെ കോഴിക്കോട് വന്ന് കച്ചവടം നടത്താൻ അനുവദിക്കരുത് എന്നൊരു വ്യവസ്ഥ കൂടി വയ്ക്കുന്നു എന്നാൽ വളരെ സത്യസന്ധനും അതുപോലെ തന്നെ തൻ്റെ മുൻപ് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാരുമായുള്ള ബന്ധവും കണക്കിലെടുത്ത് സാമൂതിരി പോർച്ചുഗീസുകാരുടെ ഈ ആവശ്യം നിരസിക്കുകയാണ് കാരണം അത്രയും വിശ്വസ്തനായ പുതിയൊരാളെ കണ്ടപ്പോൾ അവരോടൊപ്പം ചായകയല്ലാതെ വർഷങ്ങളായി തന്നോടൊപ്പം കച്ചവടം നടത്തുന്ന ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ അവരോടുള്ള വിശ്വാസം അതുപോലെ കാത്തുസൂക്ഷിക്കുന്നതിനായിട്ട് സാമൂതിരി പോർച്ചുഗീസുകാരുടെ ഒരു ആവശ്യം നിര നിരസിക്കുകയും അവർ കച്ചവടം ചെയ്യാനുള്ള അനുവാദം നിഷേധിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും പോർച്ചുഗീസുകാർക്കൊരു ദേഷ്യവും അതുപോലെ തന്നെ ഒരു എന്താണ് തങ്ങളിൽ അവഗണിക്കപ്പെട്ടു എന്നൊരു തോന്നലും ഉണ്ടായി സ്വാഭാവികമായും അവർക്ക് പോർ ഈ സാമൂതിരിയോടൊരു ദേഷ്യം തോന്നിയിരുന്നു എന്നാലും വളരെ കുറച്ച് ആൾക്കാരുമായാണ് വാസ്കോഡാമ ഇത്രയും ദൂരം സഞ്ചരിച്ച് കോഴിക്കോടേക്ക് എത്തിയത് അല്ലെങ്കിൽ കാപ്പാടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു തർക്കത്തിനോ വഴക്കിനോ നിൽക്കാതെ ഉള്ള ദേശം മനസ്സിൽ തന്നെ സൂക്ഷിച്ച് വാസ്കോഡ ഗാമ കാപ്പാട് തീരമിട്ട് കണ്ണൂരേക്ക് പോവുകയാണ് നേരെ അപ്പോൾ കണ്ണൂർ തുറമുഖത്തേക്ക് കപ്പലെടുപ്പിക്കുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇങ്ങനെ സാമൂതിരിയുടെ അടുത്ത് പോയിരുന്നു സാമൂതിരി ഞങ്ങളുടെ ആവശ്യം നിഷേധിച്ചു അപ്പോൾ കേ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ രാജാക്കന്മാരായാലും ഇന്ത്യയിലെ രാജാക്കന്മാരായാലും എപ്പോഴും പരസ്പരം യുദ്ധം ചെയ്യുന്നവരായിരുന്നു അതിൽ രാജാക്കന്മാർ തമ്മിൽ നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു ഒരു ഒരു കോപ്പറേഷൻ അഥവാ സഹകരണം ഇന്ത്യൻ രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അത് കേരളത്തിലും അങ്ങനെ തന്നെ നിലനിന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂതിരി അവഗണിച്ച് വിട്ട യൂറോപ്യന്മാർ ആരായിക്കോട്ടെ അവരുടെ ഉദ്ദേശം ആയിക്കോട്ടെ ഇതേ സാമൂതിരിയോടിപ്പം അവർക്ക് ശത്രുതയുണ്ട് എന്ന് മനസ്സിലാക്കിയ കണ്ണൂർ രാജാവ് തൻ്റെയും ശത്രുവായ സാമൂതിരിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി പോർച്ചുഗീസുകാരെ മാറ്റുകയാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവരെന്തിനാണോ വന്നത് അത് മുഴുവൻ അതിപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളാണ് അവർക്ക് നൽകിയത് ആ സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്ക് ആവശ്യത്തോളമുള്ള അവരുടെ കപ്പലുകൾ നിറയെ സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ണൂരിൽ നിന്നും കയറ്റിക്കൊടുത്താണ് സാമൂ ഈ കണ്ണൂർ രാജാവ് വാസ്കോഡഗാമ ഗാമ യാത്ര അയക്കുന്നത് അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയ വാസ്കോഡഗാമ കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ വിറ്റ് വിറ്റ് ഇരട്ടി ലാഭം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ ആറിരട്ടി ലാഭം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വാസ്കോഡഗാമയ്ക്ക് ശേഷം ഒരു കപ്പൽ മാർഗം ഇപ്പോൾ നിലവിൽ കണ്ടെത്തി കഴിഞ്ഞു അത് പരമാവധി തങ്ങൾക്ക് സ്വന്തമാക്കി മാറ്റുന്നതിനായി പോർച്ചുഗലിൽ നിന്നും കൂടുതൽ കൂടുതൽ സൈനിക പിൻബലമുള്ള ഉദ്യോഗസ്ഥരെ പോർച്ചുഗീസ് രാജാവ് കേരളത്തിലേക്ക് അയക്കുകയാണ് അപ്പോൾ ഗാമയ്ക്ക് ശേഷം വന്ന പേരാണ് അൽമേഡയും അൽബുക്കർക്കും ഇവരുടെ പരവിൻ്റെ ഉദ്ദേശം കച്ചവടം മാത്രമായിരുന്നില്ല അപ്പോൾ വാസ്കോഡഗാമ ഇവിടെ നിന്ന് പോയിട്ട് പറഞ്ഞിട്ടുണ്ടാകും സ്വാഭാവികമായും ഇതുപോലെ കേരളത്തിലെ രാജാക്കന്മാർ അയൽപക്കത്തെ രാജാക്കന്മാർ തമ്മിൽ എപ്പോഴും ശത്രുതയിലാണ് കാസ്കോഡ ഈ സാമൂതിരിയെ കണ്ണൂർത്തെ രാജാവിന് ഇഷ്ടമല്ല അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് അവർ ഒരു യുദ്ധമുണ്ടായാൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കില്ല അപ്പോൾ നമുക്ക് ഒരാളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ അതിവേഗം കീഴ്പ്പെടുത്താനും അതിലൂടെ ഈ കച്ചവടം നമുക്ക് പണം കൊടുക്കാതെ തന്നെ ബ്രിട്ടീഷുകാർ നില നടപ്പിലാക്കിയതും അതുതന്നെയാണ് ആദ്യമാദ്യം പണം കൊടുത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾ ശേഖരിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയി പറ്റിരുന്ന അവർക്ക് പിന്നീട് പണം കൊടുക്കാൻ മടിയായപ്പോൾ അവരെന്ത് ചെയ്തു നമ്മുടെ നാട് പിടിച്ചെടുത്തു പിന്നീട് തുച്ഛമായ പൈസയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായോ ഈ സാധനങ്ങളൊക്കെ തന്നെ യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് അവർ പണം ഉണ്ടാക്കി ഇതേ ആശയം തന്നെ പോർച്ചുഗീസുകാരുടെ മനസ്സിലും ഉണ്ടായി ഏതെങ്കിലും ഒരു രാജാവിനെ കൂട്ടുപിടിച്ച് അവിടെ ഒരു അധികാരം സ്ഥാപിച്ചെടുക്കുക അതോടുകൂടി നമുക്ക് സൗജന്യമായി ഈ സുഗന്ധ തന്നെ എത്ര വർഷം വേണമോ യൂറോപ്പിൽ കൊണ്ടുപോകുന്നു വിൽക്കാം ഈയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അൽമേഡയും അൽബുക്കർക്കിനെയും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അവിടെ സാമൂതിരിയും വാഗാമയും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഒരു പെയിൻറ്റിങ്ങാണുള്ളത് ശരിക്കും അത് അല്ല ഒരു സ്റ്റീലിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് അതിനുശേഷം അതിന് പെയിൻ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു അത് സ്റ്റീലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് സ്റ്റീലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിൽ പിന്നീട് പെയിൻറ്റ് നൽകിയത് പെയിൻറ്റ് ചെയ്തതാണ് അങ്ങനെയുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണത് സാമൂതിരി വാസ്കോഡ ഗാമയെ കാണുന്നത് ആ മീറ്റിംഗ് ആണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് വാസ്കോഡ ഗാമയുടെ ചിത്രം അതുപോലെ തന്നെ അൽമേഡ അൽമേഡയുടെ മുഴുവൻ പേര് ഫ്രാൻസിസ്കോഡി അൽമേഡ എന്നാണ് അതുപോലെ തന്നെ അൽബുക്കർക്ക് അൽഫോൺസോ ഡി അൽബുക്കർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇപ്പോൾ ഈ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വന്ന രണ്ട് പ്രബലരായ സൈനിക പിന്തുണയുള്ള നാവികരായിരുന്നു ഫ്രാൻസിസ്കോഡി അൽമേഡയും അൽഫോൺസോ ഡി അൽബുക്കർക്കും അങ്ങനെ പോർച്ചുഗീസുകാർ പതുക്കെ പതുക്കെ അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്താൻ തുടങ്ങി ഗോവ ആൻഡ് ദാമൻ ദിയു ആസ് ദിയർ മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ് അവരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്ന് ഗോവയും മറ്റൊന്ന് ദാമൻ ദാമന്തിയും ആയിരുന്നു സ്ലോലി ദി എസ്റ്റാബ്ലിഷ് ദ പവർ ഓവർ ഇന്ത്യ പതുക്കെ പതുക്കെ അവർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും തങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുത്തു സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് ഇൻ കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ആർ അർത്ഥം ടു മേജർ ഫോർട്സ് ബിൽഡ് ബൈ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അല്ലാതെ കേരളത്തിൽ രണ്ട് കോട്ടകൾ പോർച്ചുഗീസുകാർ പണിയുകയാണ് ഒന്ന് കണ്ണൂർ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദ്യം കാസ്കോഡാമിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഭരണാധികാരിയാണ് കണ്ണൂരിൽ രാജാവ് അദ്ദേഹം അവിടെ ഒരു കോട്ട പണിയുവാൻ നമ്മുടെ പോർച്ചുഗീസുകാർക്ക് അനുവാദം നൽകുന്നു ആ കോട്ടയ്ക്ക് അവരുടെ പേരാണ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അതുപോലെ തന്നെ തൃശ്ശൂര് കോട്ടപ്പുറത്തും അവരൊരു കോട്ട പണിയുന്നുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് കോട്ടകൾ ഈ കോട്ടകളുടെ പ്രധാന ഉദ്ദേശം സൈനികമായ പിന്തുണ സൈന്യത്തെ സൂക്ഷിക്കാനും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുമുള്ള ഒരു സ്ഥലമായി കോട്ടകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി കോട്ടകൾ വലിയ മതിൽക്കെട്ടുകളുള്ള കോട്ടകൾ അവർ നിർമ്മിച്ചു തങ്ങൾ ശേഖരിക്കുന്ന സാധനങ്ങൾ വളരെ കാലം സൂക്ഷിക്കുന്നതിനായും ഈ കോട്ടകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു ഈ കോട്ടകളൊക്കെ തന്നെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോക്കലി പോർച്ചുഗീസ് പേർ കോൾ പറങ്കീസ് ഇപ്പോൾ കേരളക്കരയിലുള്ള ജനങ്ങൾ പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് പറങ്കികളെന്നാണ് ഇന്നും ആ വിളി വെളിപ്പേരവർക്കുണ്ട് പല സിനിമകളിലും പറങ്കുകളെന്ന് അവർ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ലോക്കലി കേരളത്തിൽ അവരെ വിളിച്ചിരുന്നത് പറങ്കികളെന്നാണ് അപ്പോൾ അവിടെ ചിത്രത്തിൽ കാണുന്നത് വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശിലാഫലകമാണ് ലാൻഡ് മാർക്ക് ഇൻ കാപ്പാട് വാസ്കോഡ ഗാമ ലാൻഡഡ് വെയർ ലാൻഡഡ് ഹിയർ കാപ്പാട് ഇൻ ദിയർ ഫോർട്ടീൻ നയൻറ്റി എയിറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കാപ്പാട് ഇവിടെ വാസ്കോഡ ഗാമ കപ്പലിറങ്ങി ആ ഓർമ്മ പിന്നീടുള്ള കാലത്ത് സൂക്ഷിക്കുന്നതിനായിട്ടാണ് അവിടെ അങ്ങനെ ഒരു ആ കല്ല് നിർമ്മിച്ചിരിക്കുന്ന ഒരു ശിലാഫലകം അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ സെൻറ്റ് ഏഞ്ചലോ ഫോർട്ടും കാണാൻ സാധിക്കും സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ കോട്ടപ്പുറം തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ട തകർന്ന് കഴിഞ്ഞിരിക്കുന്നത് തകർന്ന കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജലാശയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് കപ്പലുകൾ അടുപ്പിക്കാൻ സൗകര്യത്തിനും സാധനങ്ങളും അതിവേഗം കപ്പലുകളിൽ കയറ്റാനൊക്കെ ആയിട്ടാണ് ഈ ജലാശയങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നുകിൽ കായലിന് കരയിലോ അല്ലെങ്കിൽ കടലിനടുത്തായിട്ടോ ഒക്കെ ഈ കോട്ടകൾ അവർ നിർമ്മിച്ചിരുന്നത് ഇനി ഗിഫ്സ് ഫ്രം പോർച്ചുഗീസ് പോർച്ചുഗീസുകാരിൽ നിന്നും കേരളക്കരയ്ക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് ഗുവ പൈനാപ്പിൾ പപ്പായ റെഡ് ചില്ലി കാഷ്യൂ ടൊബാക്കോ അക്സെട്ര വേർ ഇൻട്രൊഡ്യൂസ് അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ഗുവ പേരയ്ക്ക പൈനാപ്പിൾ കൈതച്ചക്ക പപ്പായ നമ്മൾ വിളിക്കുന്ന പപ്പയ്ക്ക റെഡ് ചില്ലി ചുവന്ന മുളക് കാഷ്യൂ കശുവണ്ടി ടൊബാക്കോ പുകയില അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കൃഷി ഇനങ്ങളല്ല ഇതൊക്കെ തന്നെ ഇവിടെ വന്നപ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു അവർ വിവിധ നാടുകളിൽ നിന്നും ഒരുപക്ഷെ ശേഖരിച്ചതാവാം അവരിതൊക്കെ കേരളത്തിൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും കേരളത്തിൽ കൃഷി ചെയ്യുകയും പിന്നീട് ഇത് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എത്തപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മളൊരു പേരയ്ക്ക് കാണുമ്പോൾ പേരമരം കാണുമ്പോൾ അല്ലെങ്കിൽ പപ്പായമരം കാണുമ്പോൾ ഒരു പൈനാപ്പിൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കാഷ്യൂനട്ട് കാണുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവനയായി കൊണ്ടുവന്ന നമ്മുടെ നാട്ടിലുള്ളതല്ല പുറമേ നിന്ന് പോർച്ചുഗീസുകാർ നമുക്ക് കൊണ്ടുവന്ന അഗ്രികൾച്ചറൽ ക്രോപ്സ് ആണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇനിയെങ്കിലും വരണം പോർച്ചുഗീസ് വി ആർ ദ ഫസ്റ്റ് ടു ബ്രിങ് ദ പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലേക്ക് ഒരു പ്രിൻറ്റിംഗ് അച്ചടി കൊണ്ടുവരുന്നത് ആദ്യമായി അച്ചടി കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ് ഒരു പ്രിൻറ്റിംഗ് മെഷീൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ് അവരത് ഗോവയിലാണ് കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ ഗോവയിലാണ് അവർ ആദ്യമായി ഗോവയായിരുന്നു ആയിരുന്നു അവിടെ പ്രധാനപ്പെട്ട താവളം അപ്പോൾ ഇപ്പോഴും ഗോവ സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു യൂറോപ്പിൻ്റേതായ ചിട്ടവട്ടങ്ങളാണ് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും വളരെ നാൾ ഏതാണ്ട് ഇരുപതൊള്ള കാലം ഈ പോർച്ചുഗീസുകാർ ഗോവ വിട്ടു പോയിരുന്നില്ല ഏറ്റവും അവസാനം ആദ്യം ഇന്ത്യയിലേക്ക് വന്നതും പോർച്ചുഗീസുകാരാണ് ഏറ്റവും അവസാനം ഇന്ത്യ വിട്ടു പോയതും പോർച്ചുഗീസുകാരാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു താവളമായിരുന്നു പോർച്ചു സോറി ഗോവ ഈ ഗോവയിൽ ഇന്ന് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വാസ്കോട ഗാമ എന്ന് പറയുന്നൊരു സ്ഥലം തന്നെ അവിടെയുണ്ട് അപ്പോൾ ഈ പറയുന്ന ഗോവയിൽ ഇപ്പോഴും ഒരു യൂറോപ്യൻ രീതിയിലുള്ള സംസ്കാരമാണ് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു യൂറോപ്യൻ സംസ്കാരമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗോവ അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തെ മട്ടാഞ്ചേരി അവിടെയൊക്കെ ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള ജീവിതമാണ് അവിടുത്തെ ആൾക്കാർ നയിക്കുന്നത് അവർ പലർക്കും ഈ പറയുന്ന യൂറോപ്യന്മാരുമായിട്ട് കുടുംബബന്ധം ബന്ധം ഇപ്പോഴുമുണ്ട് അവിടെ മുൻ തലമുറക്കാരൊക്കെ യൂറോപ്പിലുള്ള ഇതുപോലെ ഇന്ത്യയിലേക്ക് എത്തി കച്ചവടത്തിനായി ഇവിടെ തന്നെ വന്നിട്ട് സ്ഥിരതാമസമാക്കിയ ആൾക്കാരുമായിട്ട് വിവാഹബന്ധത്തിലൂടെ പിൻതലമുറക്കാരാണ് ഇപ്പോഴും ഈ മട്ടാഞ്ചേരിയിലും ഗോവയിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒരു യൂറോപ്യൻ സംസ്കാരം അവർ നിലനിർത്തി പോരുന്നു ചവിട്ട് നാടകം ഈസ് എണ് ഓഫ് ദ ആർട്ട് ഫോം ബിലീവ് ടു ബി ഒറിജിനേറ്റഡ് ബിക്കോസ് ഓഫ് ദ പോർച്ചുഗീസ് റിലേഷൻ അപ്പോൾ നമ്മുടെ കേരള പോർച്ചുഗൽ അല്ലെങ്കിൽ ഇന്ത്യ പോർച്ചുഗൽ ബന്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം ഒരു സ്റ്റേജ് ആർട്ടാണ് നമ്മളെ നാടകം പോലെയൊക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ കൂ നമ്മുടെ മാർഗങ്ങളെയൊക്കെ പോലെ അവതരിപ്പിക്കപ്പെടുന്ന സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന തിരുവാതിര പോലെയൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം ഈ ചവിട്ടു നാടകവും നമ്മുടെ കേരള പോർച്ചുഗീസ് അല്ലെങ്കിൽ ഇന്ത്യ പോർച്ചുഗൽ ബന്ധത്തിൻ്റെ ഒരു ഭാഗമായി ഉണ്ടായ ഒരു കലാരൂപമാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചവിട്ട് നാടകം അതുപോലെ തന്നെ അഗ്രിക്കൾച്ചറൽ ക്രോപ്സായ റെഡ് ചില്ലി പപ്പായ പൈനാപ്പിൾ ഗുവ ക്യാഷ്യൂ ടൊബാക്കോ ദെൻ പ്രിൻറ്റിങ് പ്രസ് അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് മെഷീൻ ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് സംഭാവനയായി ലഭിച്ച അല്ലെങ്കിൽ അവരുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഇനി എങ്ങനെയാണ് പോർച്ചുഗീസ് അധികാരം അല്ലെങ്കിൽ പോർച്ചുഗലിന് ഇവിടെ അധികാരം നഷ്ടമായത് ഡൗൺ ഫോൾ ഓഫ് പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുടെ ഇവിടെ അതംബദനത്തിനുള്ള കാരണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ അധികാരം എങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു ആദ്യമായി എത്തിയ ശക്തികളാണ് വിദേശ ശക്തികളാണ് അവർക്ക് അധികാരം എങ്ങനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ മന്ദോ ദേവിയർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു സെറ്റ് ഫുഡ് ഓൺ ഇന്ത്യ ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് ആൻ എംപയർ ആസിയർ ബിഷ് അപ്പോൾ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻമാരാണെങ്കിലും അവരുടെ ആഗ്രഹം പോലും ഇവിടെ ഒരു ഇന്ത്യ മുഴുവൻ പിടിച്ചെടുത്ത് സാമ്രാജ്യമാക്കുക അവരുടെ ആഗ്രഹം അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല പോർച്ചുഗീസ് ഫെയിൽ ടു ക്രിയേറ്റ് ന്യൂ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ പുതിയ പുതിയ കച്ചവട കേന്ദ്രങ്ങൾ ഗോവയും ദാമന്ദ്വീയുമായിരുന്നു അവിടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമെന്ന് നമ്മൾ പറഞ്ഞു അവിടെയായിരുന്നു അവിടെ കച്ചവടം പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് അവിടെ നിന്നും സാധനങ്ങൾ കയറ്റി കൊണ്ടുപോവുകയും കപ്പലുകൾ അവിടെ അടിക്കുകയുമായിരുന്നു കൂടുതലായും ചെയ്തിരുന്നത് എന്നാൽ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ഇത്തരം തുറമുഖങ്ങൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അവിടെ കപ്പൽ കൊണ്ടുവരാനോ അവിടെ ഈ കോട്ടകൾ പണിയാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല ബിക്കോസ് ദറ്റ് ഇഡിൻ ഹാവ് മച്ച് എക്കോണോമിക് ഓർ മിലിറ്ററി റിസോഴ്സസ് ടു കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ പിന്തുടർന്ന് പിന്നീട് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഈ ഫ്രഞ്ചുകാർക്കും അതുപോലെ തന്നെ ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ സൈനിക ബലം ഇതൊന്നും തന്നെ നമ്മുടെ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവരോടൊപ്പം മത്സരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ രാജാക്കന്മാരെ കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ കച്ചവട കേന്ദ്രങ്ങളോ കോട്ടകളോ പണിയാൻ അവർക്ക് സാധിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ മുഴുവൻ അടക്കി ഭരിക്കുക എന്ന അവരുടെ ആഗ്രഹം ആഗ്രഹമായി തന്നെ തുടർന്നു പോർച്ചുഗീസ് സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ ലാറ്റിൻ ക്രിസ്ത്യാനിറ്റി സോ ദ്രൈ ടു കൺവേർട്ട് നാറ്റീവ് ഇൻഷു ക്രിസ്ത്യാനിറ്റി ഇതായിരുന്നു അവരുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണം അവർ ലാറ്റിൻ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു പോർച്ചുഗീസുകാർ അപ്പോൾ അവർ വന്നിറങ്ങിയ കേരളത്തിലെ ജനങ്ങളെയും അവർ പതുക്കെ പതുക്കെ ഈ ലാറ്റിൻ ക്രിസ്ത്യാനി ക്രിസ്ത്യൻസിലേക്ക് മാറ്റാൻ മതപരിവർത്തനം നടത്തുന്നതിനായിട്ട് അവർ ശ്രമിച്ചു അപ്പോൾ ഇത് പലപ്പോഴും ആൾറെഡി ഇവിടെ കുറച്ച് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ നിർബന്ധിച്ച് ലാറ്റിൻ ക്രിസ്ത്യൻ ആക്കാനുള്ള അവരുടെ ശ്രമം ജനങ്ങൾ ജനങ്ങളുടെ എതിർപ്പിന് കാരണമായി അതുപോലെ തന്നെ ക്രിസ്ത്യാനികളല്ലാതിരുന്ന കേരളീയ ജനതയും ഇന്ത്യൻ ജനതയും ക്രിസ്ത്യാനിയിലേക്ക് നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിച്ചതും പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യക്കാരുടെ രോഷം വളരുന്നതിന് കാരണമായി സം ടൈം ദ അപ്ലൈഡ് ഫോഴ്സ് ഫോർ ദ കൺവേർഷൻ ഇങ്ങനെ മതപരിവർത്തനത്തിനായി അവർ പലപ്പോഴും ശക്തി ഉപയോഗിച്ചിരുന്നു അതായത് സൈനിക ശക്തിയോ സാമ്പത്തികമായ അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയത് പോർച്ചുഗീസുകാരുടെ മേൽ ഒരു ഇന്ത്യക്കാർക്കൊരു വെറുപ്പുണ്ടാകുന്നതിന് കാരണമായി ദീസ് ലെറ്റ് ദ റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ് അപ്പോൾ ഇന്ത്യയിലെ തനതായ ശക്തികളിൽ നിന്നും പോർച്ചുഗീസുകാരെ എതിർക്കുന്നതിന് ഈ ഒരു മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനം കാരണമായി ഇനി പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാസ് കുഞ്ഞാലി മരക്കാൻമാർ ഇവർ നാല് പേരാണ് വിവിധ കാലഘട്ടങ്ങളിലായി സാമൂതിരിയുടെ പടയെ നയിച്ചിരുന്ന മിടുക്കരായ പ്രഗത്ഭരായ വ്യക്തികളായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ കുഞ്ഞാലി മരക്കാസ് അപ്പോൾ സാമൂതിരിയുടെ പടയുടെ ഏറ്റവും തലപ്പത്തെ ഉദ്യോഗസ്ഥനായിരുന്നു കുഞ്ഞാലി മരക്കാൻമാർ അഡ്മിറൽ എന്നാണ് പറയുന്നത് നേവൽ അല്ലെങ്കിൽ നാവികപ്പടയുടെ തലവനെ അഡ്മിറൽ എന്നാണ് വിളിക്കുന്നത് ആ നേവൽ ഫോഴ്സിൻ്റെ ആയിരുന്നു കുഞ്ഞാലി മരക്കേഴ്സ് അവരൊരു നാല് പേരാണ് ഉണ്ടായിരുന്നതാണ് പറയുന്നത് അവരെക്കുറിച്ചുള്ള ചരിത്രം വളരെ വ്യക്തമല്ല കുട്ടിയേലി അതുപോലെ തന്നെ പട്ടുമരയ്ക്കർ അങ്ങനെ ഒരു നാല് പേര് ഈ നാല് പേരും നമ്മുടെ സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ നാവികരായിരുന്നു അപ്പോൾ ഇവർ നിരന്തരമായി പോർച്ചുഗീസുകാരുമായി അപ്പോൾ ആദ്യ വരവിൽ തന്നെ സാമൂതിരിമായ ശത്രുതയിലായ പോർച്ചുഗീസുകാർ നിരന്തരമായ സാമൂതിരിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒക്കെ തന്നെ സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ നാവികനായ ഈ കുഞ്ഞാലു മരക്കാർ കടലിൽ അതിവേഗം യുദ്ധങ്ങൾ നടത്തി പോർച്ചുഗീസുകാർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെയാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ ആക്രമിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ കോഴിക്കോടിനെ കീഴ്പ്പെടുത്തുന്നതിലും മരക്കാർമാർ സാമൂതിരി രക്ഷിച്ചു പോകുന്നത് കുഞ്ഞാലി മരയ്ക്ക ദ അഡ്മിറൽ ഓഫ് ദി ജാമോറിൻ നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗൈൻ പോർച്ചുഗീസ് ഇൻ മലബാർ റീജ്യൻ അപ്പോൾ മലബാർ റീജിയണൽ ആ പോർച്ചുഗീസുകാർക്ക് അധികം അധികാരം സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യം കുഞ്ഞാലി മരക്കന്മാരുടെ ഒരു ശക്തിയായിരുന്നു നിരന്തരമായി അവരുടെ കപ്പലുകളെ കടലിൽ മുക്കുകയും അവരെ അതിവേഗം ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു കുഞ്ഞാലി മരക്കന്മാർ അങ്ങനെ സാമൂതിരിയും അതുപോലെ തന്നെ കേരളക്കരയെയും പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്നും രക്ഷിച്ചത് കുഞ്ഞാലി മരക്കന്മാരായിരുന്നു ഈ കുഞ്ഞാലി മരക്കർമാരെ അധികമായ വിശദ വിവരങ്ങളൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്കില്ല ഇവരൊരു നാല് പേരായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ നാല് വ്യത്യസ്തമായ ആൾക്കാരാണ് കാലാകാലം ഒരാൾ മരിക്കുമ്പോൾ അടുത്ത ആൾ സാമൂഹ്ര കപ്പൽപ്പടയുടെ നാവികനായി സ്ഥാനമേൽക്കുകയാണ് ചെയ്തിരുന്നത് ഇനി നമുക്ക് അവിടെ ചിത്രത്തിൽ ആൻസെസ്ട്രൽ ഹോം ഓഫ് കുഞ്ഞാലുമരയ്ക്കാർ അറ്റ് ഇരിങ്ങൽ കോട്ടയ്ക്കൽ കോഴിക്കോട് ഒരു സ്ഥലമാണ് കോട്ടയ്ക്കൽ അവിടെ ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞാലുമരയ്ക്കാരുടെ ഒരു വീട് പരമ്പരാഗതമായി അവർ ഒരു വീടുണ്ട് അത് മ്യൂസിയമാണ് ആ മ്യൂ അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ ആദ്യം കാണുന്നത് അതിനുശേഷം മരക്കാർമാരുടെ കോട്ടക്കിലെ വടകര വടകരയിലുള്ള വടകരയിലെ അടുത്തുള്ള കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതും കോഴിക്കോട് തന്നെയാണ് ഈ കോ അവിടെയുള്ള ഈ മരക്കാർമാരുടെ ശവകുടീരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പറ്റിയാണ് അവിടെ കാണിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുട്ടി അഹമ്മദ് അലി കുട്ടി പോക്കർ അലി അതുപോലെ തന്നെ പട്ടുമരയ്ക്കാർ മുഹമ്മദ് അലി മരക്കാർ ഇങ്ങനെ നാലു പേരാണ് മരക്കാർ കുടുംബത്തിൽ നിന്നും സാമൂതിരിയുടെ കപ്പൽ പടയെ നയിച്ചിരുന്നത് ഓരോ കാലങ്ങളിലുമായിട്ട് അപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരാളല്ല അത് അവർ നാലു പേരാണ് വിവിധ കാലങ്ങളിലായി സാമൂതിരിയുടെ കപ്പൽ പടയെ നയിച്ചിരുന്ന ഇവരാണ് മലബാർ റീജിയണൽ പോർച്ചുഗീസുകാർ അധികാരം സ്ഥാപിക്കുന്നതിൽ നിന്നും കേരളക്കരയെ രക്ഷിച്ചത് തുടർച്ചയായി കടലിൽ അതിവൈദഗ്ധ്യം മാർന്ന യുദ്ധം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ യുദ്ധസാമർഥ്യം കാണിച്ച് പോർച്ചുഗീസുകാർക്ക് നിരന്തരം ഒരു തലവേദന ഒരുക്കിയിരുന്ന വ്യക്തികളായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർമാർ അതിൽ നാല് പേരാണ് കുട്ടി അഹമ്മദ് അലി കുട്ടി പോക്കർ അലി പട്ടുമരക്കാർ മുഹമ്മദ് അലി മരക്കാർ ഇങ്ങനെ നാല് പേരായിരുന്നു അതിലുണ്ടായിരുന്നത്